ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരാളെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി പീറ്റർ ദേവസിയാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം കോതമംഗലത്തെ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിക്കവെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 മാർച്ച് 19-നാണ് ഇയാൾ കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വടക്കേ മുറിയ ഫിനാൻസിൽ 16.5 ഗ്രാം തൂക്കമുള്ള മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് 57,000 രൂപ കൈക്കലാക്കിയത്. പ്രാഥമിക പരിശോധനയിൽ വ്യാജമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ നിർമ്മിച്ച വളകളാണ് ഇയാൾ പണയപ്പെടുത്തിയത്. പിന്നീട് ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗ് സമയത്താണ് വളകൾ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇയാൾ നൽകിയ രേഖകൾ പ്രകാരം ബാങ്ക് ജീവനക്കാർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് നൽകിയ രേഖയും വ്യാജമാണെന്ന് മനസ്സിലായത്. പ്രതിയെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് തട്ടുന്ന ഒരു വലിയ സംഘമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 10% മുതൽ 20% വരെ സ്വർണം പുറമേ പൂശിയ സമാന ഡിസൈനുകളിലുള്ള വളകളാണ് സംഘം പണയപ്പെടുത്തുന്നത്. മംഗലാപുരം കേന്ദ്രീകരിച്ചാണ് ഇവയുടെ നിർമ്മാണം. പണയപ്പെടുത്തുന്നയാൾ നൽകുന്ന രേഖകളും വ്യാജമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യാജ ആഭരണങ്ങൾ പണയപ്പെടുത്തി ലഭിക്കുന്ന പണത്തിന്റെ 90% സംഘത്തിലെ പ്രധാനിക്കാണ്. അറസ്റ്റിലായ പീറ്റർ ദേവസ്യ തട്ടിയെടുത്ത പണത്തിന്റെ 3/4 ഭാഗവും ഇയാൾ കൈക്കലാക്കി. ഇയാളാണ് മംഗലാപുരത്തു നിന്നും ആഭരണങ്ങൾ എത്തിച്ചു നൽകുന്നതെന്നാണ് പിടിയിലായ പ്രതിയുടെ മൊഴി. സംഘത്തിലെ പ്രധാനിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ SI കെ ദിലീപ് കുമാർ, SI MS ഷംസുദ്ദീൻ, ഗ്രേഡ് SI നിസാർ, CPO മാരായ എബിൻ ഹരി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്.